ജോബ് 40 അധ്യായം. കർത്താവ് തുടർന്നു, ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിനു മുതിരുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ. ജോബ് നിശബ്ദനാകുന്നു. ജോബ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ എന്തുത്തരം പറയാനാണ്? ഞാൻ വായി പൊത്തുന്നു. ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ ഉത്തരം പറയുകയില്ല. രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു, ഇനി ഞാൻ മിണ്ടുകയില്ല. ദൈവം തുടരുന്നു. അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളി ചെയ്തു, പുരുഷനെപ്പോലെ നീ അരമുറുക്കുക, ഞാൻ ചോദിക്കാം, ഉത്തരം പറയുക. നീ എന്റെ വിധി അനീതിപരമെന്ന് പറയുമോ? നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ? നീ ദൈവത്തെപ്പോലെ ശക്തനാണോ? അവിടത്തെപ്പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ? മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക, മഹത്വവും പ്രാഭവവും ധരിച്ചുകൊള്ളുക. നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ, ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക, ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെയിറക്കുക. ദുഷ്ടനെ നിൽക്കുന്നിടത്തുനിന്ന് വലിച്ചിടുക, അവരെ പൊടികൊണ്ട് മൂടുക, അവരെ അധോലോകത്തിൽ ബന്ധിക്കുക. നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം. നീർക്കുതിരയെ നോക്കുക, നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു. കാളയെപ്പോലെ അവൻ പുല്ല് തിന്നുന്നു, അവന്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ്. അവന്റെ വാല് ദേവദാരു പോലെ ദൃഢവും അവന്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതുമാണ്. അവന്റെ അസ്ഥികൾ ഓട്ടുകുഴൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ്. അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവനു മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകും. താമരയുടെ തണലിലും ചതുപ്പു നിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു. താമര അവന് തണൽ നൽകുന്നു, അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു. നദി കലങ്ങിമറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല, ജോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല. ആർക്കെങ്കിലും അവനെ കുളത്തിൽ കുരുക്കാമോ? അവന് മൂക്കുകയറിടാമോ? ജോബ് 41 അധ്യായം. നിനക്ക് മുതലയെ ചൂണ്ടയിട്ട് പിടിക്കാമോ? അവന്റെ നാക്ക് ചരടുകൊണ്ട് ബന്ധിക്കാമോ? അവന്റെ മൂക്കിൽ കയറിടാമോ? അവന്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ? അവൻ നിന്നോട് ഏറെ യാചിക്കുമോ? അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ? എന്നും നിനക്ക് ദാസനായി ഇരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ? ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ? നിന്റെ ബാലികമാർക്കു വേണ്ടി അവന് തോൽവാറിടുമോ? വ്യാപാരികൾ അവനുവേണ്ടി വിലപേശുമോ? അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ? നിനക്ക് അവന്റെ തൊലി ചാട്ടുള്ളി കൊണ്ടും അവന്റെ തല മുപ്പല്ലികൊണ്ടും നിറയ്ക്കാമോ? അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല. ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല. അവനെ കാണുന്നവന്റെ ധൈര്യം അറ്റുപോകുന്നു, കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു. അവനെ ഉണർത്താൻ തക്ക ശൂരനില്ല. പിന്നെ എന്നോടെതിർത്ത് നിൽക്കാൻ ആരുണ്ടാകും? ഞാൻ മടക്കിക്കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ? ആകാശത്തിൻ കീഴുള്ളതൊക്കെയും എന്റേതാണ്. അവന്റെ അവയവങ്ങളെയും അവന്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല. അവന്റെ പുറംചട്ട ഉരിയാൻ ആർക്കു സാധിക്കും? അവന്റെ ഇരട്ടക്കവചം തുളയ്ക്കാൻ ആർക്കു കഴിയും? അവന്റെ മുഖക്കവാടം ആരു തുറക്കും? അവന്റെ പല്ലിനു ചുറ്റും ഭീകരതയാണ്. അവന്റെ പുറം പരിചനിരകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, അത് മുറുക്കി അടച്ച് മുദ്രവച്ചിരിക്കുന്നു. വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു, വേർപെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു, അവ യോജിച്ചിരിക്കുന്നു. അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു, അവന്റെ കണ്ണുകൾ പ്രഭാതത്തിന്റെ കൺപോളകൾ പോലെയാണ്. അവന്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. തിളക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമചത്തിൽ നിന്നും എന്ന പോലെ അവന്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു, അവന്റെ ശ്വാസം കരിക്ക് തീ കൊളുത്തുന്നു. അവന്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു, അവന്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു, ഭീകരത അവന്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നു. അവന്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു, ഇളകിപ്പോകാത്ത വിധം അത് അവന്റെ മേൽ ഉറച്ചിരിക്കുന്നു. അവന്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ്, തിരികല്ലിന്റെ അടിക്കല്ലുപോലെ ഉറപ്പുള്ളതാണ്. അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു, അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു. വാൾ, കുന്തം, ചാട്ടുള്ളി, വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല. ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതുക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു. അസ്ത്രം കണ്ട് അവൻ ഓടുകയില്ല, കവിണക്കല്ല് അവന് വൈക്കോൽ പോലെയാണ്, ഗദയും അവന് വൈക്കോൽ പോലെ തന്നെ. വേലിന്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു,
അവന്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷണം പോലെയാണ്. അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു. അവൻ സമുദ്രത്തെ ഒരു കലത്തിലെന്ന പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു കുടം തൈലം പോലെയാക്കി തീർക്കുന്നു. അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു. ആഴിക്ക് നരബാധിച്ചതുപോലെ ഒരുവന് തോന്നും. ഭൂമുഖത്തെങ്ങും അവനെപ്പോലെ നിർഭയനായ ജീവിയില്ല. ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു. ഉദ്ധത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ജോബ് 42 അധ്യായം. ജോബിന്റെ നീതീകരണം. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അറിവില്ലാതെ ഉപദേശത്തെ മറച്ചുവെക്കുന്നവൻ ആരാണെന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി. കേൾക്കുക, ഞാൻ സംസാരിക്കുന്നു. ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയണം എന്ന് അങ്ങു പറഞ്ഞു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിനു ശേഷം തേമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു, എന്റെ ക്രോധം നിനക്കും നിന്റെ രണ്ടു സ്നേഹിതന്മാർക്കുമെതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്കുവേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. തേമാന്യനായ എലിഫാസും ശൂഹ്യനായ ബിൽദാദും നാമാത്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് തന്റെ സ്നേഹിതന്മാർക്കുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അതിരട്ടിയായി കൊടുത്തു. അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവന്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവന്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു. കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 ഏർ കാളകളും 1,000 പെൺകഴുതകളുമുണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ടായി. മൂത്തവൾ ജമീമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹാപൂക്ക്. ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങുമുണ്ടായിരുന്നില്ല. പിതാവ് അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു. അതിനുശേഷം ജോബ് 140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. അങ്ങനെ ജോബ് പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു.